ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോഴേ ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ചെക്കുന്നുള്ളൊരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ്. അതായത് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എനിക്ക് ചില വെൽക്കം ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പം ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ തന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ യൂണിവേഴ്സിറ്റിയെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് തോമസ് ബാറ്റ യൂണിവേഴ്സിറ്റി. ഇതുള്ളത് സിലിൻ എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ്. അതുള്ളത് ദ ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയും. വളരെ മനോഹരമായ ഒരു യൂറോപ്യൻ യൂണിയനിൽ പെട്ട ഒരു രാജ്യമാണ്. ഹാർട്ട് ഓഫ് യൂറോപ്പ് എന്നൊക്കെ പറയും. ഓക്കെ, പിന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഫാക്കൽറ്റി ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് എക്കണോമിക്സ് എന്നുള്ളത്. ഇതിന് ഞങ്ങൾ ഇൻ ഷോർട്ട് ഫെയിം എന്ന് പറയും. ഇവിടുത്തെ ആൾക്കാർ ഫെമെ എന്നാണ് പറയാറ്. ഓക്കെ, അപ്പം നമുക്കിനി നമ്മളെ ഗിഫ്റ്റ് ഒന്ന് നോക്കാം. ഇതിലൊരു ചോദ്യമാണ്, വാണ്ട് ടു ബി ഇൻ്റലക്ച്വൽ, ഇൻജീനിയസ്, ഇൻസ്പയർഡ്, ഇൻ്റർനാഷണൽ, ഇൻഡിപെൻഡൻറ്റ്, ഇന്നോവേറ്റീവ്, ഇൻ ലവ്, ഇൻവിസിബിൾ, ഇൻവെൻറ്റീവ്. ഓക്കെ, ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടാണ് നമുക്ക് ആ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ശരിക്കും ഈ ഒരു തോമസ് ബാറ്റ യൂണിവേഴ്സിറ്റി ഇൻ സിലിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഇതിൽ ഫസ്റ്റ് ഉള്ളത് എൻ്റെ ഒരു എൻ്റെ ചില ഡോക്യുമെൻസാണ്, അതൊന്ന് മാറ്റി വെക്കാം. പിന്നെയുള്ളത് ഒരു നല്ലൊരു പോക്കറ്റ് ഡയറി, അത്യാവശ്യം നല്ല എന്താ പറയുക, നല്ല സുഖമുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ പേപ്പേഴ്സാണ്. ഓക്കെ, അപ്പം ഇതൊന്ന് ജസ്റ്റ് മാറ്റി വെക്കാം, അടുത്തതെന്തായി നോക്കാം. ഓക്കെ, ഇതും തരുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. അടുത്തത് നമുക്ക് USB കേബിളാണ്. USB കേബിൾ എന്താ കണ്ടില്ലേ, ഫെയിം .utb.cz. ഓക്കെ, ഇതിൽ USB ടൈപ്പ് 2 സി കേബിളൊക്കെ ഉണ്ട്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഐഫോൺ കേബിളില്ല. ഓക്കെ, ഇനി അടുത്തത് ഇനി ഇതിൽ ഒന്നുമില്ല. അടുത്തത് അതിനേക്കാൾ കുറച്ചൊരു വലിയൊരു നോട്ട്ബുക്കാണ്. ഇവിടെയും നമ്മുടെ തോമസ് ബാറ്റ യൂണിവേഴ്സിറ്റി ഇൻ സിലിൻ ഫാക്കൽറ്റി ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് എക്കണോമിക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ പെന്നിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ വളരെ എന്താ പറയുക, വിലപിടിപ്പുള്ളൊരു സാധനമാണ് ഈ പെന്ന്. അപ്പം ഞാൻ നാട്ടിൽ നിന്നല്ലാണ് പിന്നെ പെന്ന് കൊടുത്തയക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു പുതിയൊരാളും കൂടി, ഒരു മലയാളി കൂടി ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നുണ്ട്. അത്യാവശ്യം ഞങ്ങൾ കുറേ സാധനം അവരോട് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവരാൻ. ഓക്കെ, അപ്പം വലിയ കുഴപ്പമില്ലാത്തൊരു പെന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബുക്കാണ്. ഈ ഒരു നോട്ട്ബുക്ക് വളരെ ക്വാളിറ്റി ഉള്ള പേപ്പേഴ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതുമായി. അടുത്ത് നമുക്ക് നോക്കാം, അടുത്തതുള്ളത് നമ്മുടെ മെമ്മോ പാഡ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സാധനമാണ്. ഇവിടെ ഒരു ഭാഗത്ത് സെൻറ്റിമീറ്ററും മറുഭാഗത്ത് ഇഞ്ചസുള്ള ഒരു സ്കെയിലും സംഭവമൊക്കെ തന്നിട്ടുണ്ട്. കുഴപ്പമില്ല, കാണാൻ നല്ല മൊഞ്ചുണ്ട്. ഇവിടെയും നമ്മുടെ ഒരു പരസ്യം എല്ലെടുത്തുണ്ട് കേട്ടോ. പിന്നെ ഇവരാണ് എൻ്റെ ഇൻ്റർനാഷണൽ ഓഫീസിലെ കോർഡിനേറ്റർ. അവരുടെ അഡ്രസ്സും നമ്പേഴ്സൊക്കെയാണ് ഇത്. പിന്നെ ബി ഇൻ സ്റ്റഡി ഇൻ സിലിൻ. ഓക്കെ, നല്ല അടിപൊളി സ്ഥലമാണ് ഈ സിലിൻ. പക്ഷേ ഇവിടെ വരുന്ന കുറച്ച് പോരായ്മകളുണ്ട്, ഇവിടെ ഇല്ല. അത് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പക്ഷേ ഓവറോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് വളരെ വളരെ ഏറെ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നൊരു സ്ഥലമാണ്. പിന്നെ ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഇൻ്റർനാഷണൽ ഗൈഡൻസും അത് ലാംഗ്വേജ് ക്ലാസ് അത് ഇതൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അത് എവിടെയാണെന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ അവർ ചെയ്യുന്ന ചില ആക്ടിവിറ്റീസൊക്കെ പറഞ്ഞിരുന്ന പേപ്പേഴ്സാണ്. ഓക്കെ, അപ്പം ഇതും നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. പിന്നെയുള്ളത് എൻ്റെ യൂണിവേഴ്സിറ്റീൻ്റെ മാപ്പാണ്. ഇതിൽ എൻ്റെ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ U2 ഞാൻ താമസിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം ആയ
ഇവിടെയാണ് എൻ്റെ താമസം. ഓക്കെ, ഞങ്ങളെപ്പോഴും ഇതിലൂടെ നടന്നാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് പോവാറുള്ളത്. പിന്നെ ഈ കാണുന്ന ഈ എന്താ പറയുക, ഈ ഒരു ലോകം തന്നെ തോമസ് ബാറ്റ എന്ന് പറയുന്ന വ്യക്തിൻ്റെ അല്ലെങ്കിൽ അവരെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരുടേതാണ്. എവിടെയും എല്ലായിടത്തും തോമസ് ബാറ്റ തന്നെയാണ് ഇവിടെ സിലിനിലുള്ളത്. ഓക്കെ, അപ്പം ഇതൊന്ന് മാറ്റി വെക്കാം. ആ ഹാ, പറഞ്ഞ നാവ് എടുത്തില്ല. ഇതാ നമ്മുടെ ബാറ്റ. ഓക്കെ, ഇത് ബാറ്റയുടെ കുറച്ച് ഹിസ്റ്ററീസും അവർ ചെയ്യുന്ന കുറേ നാഷണൽ ഇക്കോണമി, പിന്നെ എന്താ പറയുക, അവരുടെ കുറേ ഹിസ്റ്ററീസ്, അവർ എങ്ങനെ ജിലിനിൽ മറ്റുള്ള നാട്ടിലേക്ക് എങ്ങനെ മൂവ് ചെയ്തതും ഏത് വർഷം ചെയ്തു എന്തിന് ചെയ്തു എന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽസ് ആണ്. പിന്നെ ഇത് ചെക്ക് ലാംഗ്വേജിലല്ല, ഇത് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, നല്ല വായിച്ചു നോക്കാം. ഓക്കെ, പിന്നെ അടുത്തുള്ളത് ഒരു റൈറ്റിംഗ് പാഡാണ്, ബി ഇൻ സ്റ്റഡി ഇൻ സിലിൻ. ഓക്കെ, അപ്പോൾ ഇതാണ് വീണ്ടും നമ്മുടെ യൂണിവേഴ്സിറ്റീൻ്റെ ആഡ്. അത്രയല്ലോ, അത്രേ ഈ ഒരു ഗിഫ്റ്റിൽ പറയുന്നുള്ളൂ. ആൻഡ് ബി ഫേമസ്. ഓക്കെ, ആ ഫേമസിൽ നമ്മുടെ ഫെയിമിനെ കുറിച്ച് ഇതാണ്ട നല്ല ബോൾഡായി കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം അതിനിടയിൽ ഞാൻ പറയാൻ പറ്റിയൊരു കാര്യം, എന്തോ നമ്മുടെ നിർഭാഗ്യവശാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഹുഡീസ് അല്ലെങ്കിൽ ടീഷർട്ട് കിട്ടേണ്ടതായിരുന്നു, പക്ഷേ എൻ്റെ സൈസിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. എനിക്കും എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവനും കിട്ടിയില്ല, ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം പറഞ്ഞേക്കുന്ന അത് ഡിസംബറിൽ വരുന്നതെന്ന് പറഞ്ഞേക്കുന്നത്, അതായത് ക്രിസ്മസിൽ മിക്കവാറും പുതിയ സാധനങ്ങൾ വരും, അപ്പം പുതിയ സൈസ് ഉണ്ടാവും. ഇപ്പം നിലവിൽ ലാർജ് മുതൽ അങ്ങനെ മോളോട്ട് പോകുന്ന സൈസാണ്, അല്ലാതെ സ്മോളും മീഡിയം ഒന്നും ഇല്ല. ഓക്കെ, അപ്പം ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റ്. അപ്പോഴേ എൻ്റെ ചില ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ യൂണിവേഴ്സിറ്റി കാണണം, അതുപോലെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, പിന്നെ അതുപോലെ ലൈബ്രറി. കാരണം പിന്നെ എൻ്റെ കോളേജ് ലൈഫിൽ ഞാൻ ഒരിക്കലും ലൈബ്രറിയിൽ ഞങ്ങൾ പോകാറില്ലായിരുന്നു. പക്ഷേ ഇവിടുത്തെ ലൈബ്രറി എന്ന് പറയുന്നത് ഒരു അടിപൊളി ലോകമാണ്. കാരണം അവിടുന്ന് ഇറങ്ങി വരാൻ തോന്നില്ല, അത്രക്ക് എന്താ പറയുക, ക്ലാസ് സാധനമാണ്. ഞാൻ ഇൻഷാല്ലാ ഒരിക്കൽ എന്തായാലും ലൈബ്രറിയെ കുറിച്ച് ഒരു വീഡിയോ എന്തായാലും ചെയ്യും. പിന്നെ അതുപോലെ എന്താ പറയുക, ഇനി ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, അതുപോലെ ആ ഡോക്യുമെൻറ്റേഷൻ എങ്ങനെയൊക്കെ ചെയ്യണം, പിന്നെ അതുപോലെ വിസ പ്രൊസീജിയേഴ്സ്, പിന്നെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, ഇൻഷാല്ലാ ഇതൊക്കെ മെല്ലെ മെല്ലെ വീഡിയോ ചെയ്യാം. പക്ഷേ ഇപ്പം അതിനൊന്നും സത്യം പറഞ്ഞാൽ ടൈം ഭയങ്കര പ്രശ്നമായിട്ടായിട്ടുള്ളത്. കാരണം ഞാൻ അന്നേ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, കാരണം കുറച്ച് വർക്ക് ലോഡ് കുറച്ച് കൂടുതലാണ്, കാരണം രണ്ട് മാസം ക്ലാസ് മിസ്സായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം അതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടുത്തെ ഇൻഷാല്ലാ ഞാൻ ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ്, അതായത് പിന്നെ യൂണിവേഴ്സിറ്റീൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയാണ്, പിന്നെ അതുപോലെ ക്ലാസ് എങ്ങനെയൊക്കെ ഉണ്ടാവാറ്, എക്സാംസ് എങ്ങനെയാണ് ഉണ്ടാവാറ്, അതൊക്കെ ഇൻഷാല്ലാ ഞാൻ വരുന്ന വീഡിയോകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഇൻഷാല്ലാ. അപ്പം ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.